ഈ മനോഹരമായ നാലുകെട്ട് പട്ടാമ്പിയിലുള്ള അണ്ടലാടി മനയുടേതാണ്. വിശാലമായ ഈ പറമ്പിലാണ് നാല് ദിക്കുകളെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ നാലുകെട്ട് നിലകൊള്ളുന്നത്. ശ്രീ നാരായണൻ നമ്പൂതിരിയും കുടുംബവുമാണ് ഒട്ടുമിക്ക മലയാളികളുടെയും മനസ്സിനെ സ്വാധീനിച്ച ഈ നാലുകെട്ടിൻ്റെ അവകാശികൾ. ഞങ്ങളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് താമസം. അപ്പോൾ അതിന്ന് വേളിയൊക്കെ കഴിഞ്ഞു അംഗസംഖ്യയൊക്കെ കൂടി, അപ്പോൾ അങ്ങനെ വേറെ വീട് വേണമെന്നൊരു ആശയം. അപ്പോഴാണ് ഈ നാലുകെട്ട് വേണമെന്നുള്ളൊരു മോഹം. ചെറിയൊരു വാർപ്പ് ഇതാകുമ്പോൾ ഇതുവരെ നാലുകെട്ടിൽ താമസിച്ച് ശീലമായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് വേല ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും ഒരു കുടിസ് റൂമോ അങ്ങനെയുള്ള പറ്റില്ല. അങ്ങനെയാണ് ഈ നാലുകെട്ട് എന്നുള്ളൊരു സങ്കല്പം എൻ്റെ മനസ്സിൽ വരാൻ കാരണം. പിന്നെ ഞാൻ പല അമ്പലങ്ങളുടെ മോഡൽ, പല നാലുകെട്ടിൻ്റെ മോഡൽ ഇങ്ങനെ കണ്ട് അതൊരു ആശയം മനസ്സിൽ, ചെറിയൊരു ആശയമുണ്ട്. ആ ആശയം ഞാൻ പ്രകടിപ്പിച്ച് അത് കാണിപ്പോൾ അതിൻ്റെ ഒരു കണക്കും കിട്ടി. അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എൻജിനീയറെ, അങ്ങനെയാണ് ചാലിശ്ശേരി വേണാട്ടുമന നാരായണൻ നമ്പൂതിരി ഞാൻ അങ്ങനെ എൻജിനീയറായിട്ട് ഏൽപ്പിച്ച്, അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു തുടക്കം. തൻ്റെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ തീർത്തും മനസ്സിലാക്കി ഈ നാലുകെട്ട് നിൽക്കുന്ന ദേശത്തിൽ മാത്രമല്ല വീടിനെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ മായാത്ത മുദ്രയാക്കിയത് ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഏത് തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ശ്രീ നാരായണൻ നമ്പൂതിരിയാണ്. ഈ നാലുകെട്ട് ഞാൻ അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ എനിക്ക് പണ്ട് കാലം തന്നെ പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ട് പഴയ മോഡലിൽ, പഴയ ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ തന്നെ പരമാവധി ട്രഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിലെല്ലാം ആധുനിക രീതിയിലാണ്, സമ്പ്രദായത്തിലാണ് ഉള്ളെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ നാലുകെട്ട് 5200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൽ നല്ലൊരു ലിവിങ് റൂമുണ്ട്, പിന്നെ ഡൈനിങ് ഹാള്, പിന്നെ നല്ല നടുമുറ്റം, പിന്നെ തെക്കിണി, പിന്നെ 6 ബെഡ്റൂം, പിന്നെ അപ്സ്റ്റെയറിൽ നല്ലൊരു ലിവിങ് റൂം, പിന്നെ ഒരു വലിയൊരു വരാന്ത, അത് താഴത്തും വലിയൊരു വരാന്ത ഉണ്ട്, പിന്നെ കിച്ചൺ. ഇത്രയും ഉൾക്കൊണ്ടും കൊണ്ടാണ് ഈ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയകാല നാലുകെട്ട് എന്ന തൻ്റെ സ്വപ്ന വീട്ടിൽ ഇന്നത്തെ ആധുനികത കൂടി ഉൾപ്പെടുത്തുവാനാണ് ശ്രീ നാരായണൻ നമ്പൂതിരി ശ്രമിച്ചത്. എൻ്റെ ഈ എന്താ നാലുകെട്ട് വേണമെന്നും ഈ ഇത്രയും ഒരു സൗകര്യങ്ങൾ വേണമെന്നുള്ള ഒരു, എന്നാൽ തനി നാലുകെട്ടാവരുത്, പഴയ നാലുകെട്ടിനൊക്കെ ഈ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഈ ബാത്റൂമുകൾ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതും കൂടി കൂട്ടി ഇട്ട് വേണം നാലുകെട്ട്. അച്ഛൻ നാലുകെട്ടിൻ്റെ ആ മോഡൽ വേണേനി, എന്നാൽ നമുക്ക് പുതിയ ആധുനിക സൗകര്യങ്ങളും വേണം. അങ്ങനെയാണ് ഇങ്ങനൊരു സംരംഭം. അപ്പോൾ ഈ അപ്സ്റ്റെയറിൽ അപ്സ്റ്റെയർ എടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ പഴയ ചില നാലുകെട്ടിലൊന്നും അപ്സ്റ്റെയറില്ല. ഇതിപ്പോൾ അതല്ല, അപ്സ്റ്റെയർ എടുത്തു, അതിൽ ഈ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരുത്തി, പിന്നെ കിച്ചൺ അങ്ങനെയൊക്കെ, അതൊക്കെ ഞാൻ ആധുനിക സൗകര്യത്തിലാക്കി. അതിനാ ഒരു അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. പക്ഷേ മോഡലും ബാക്കിയുള്ള സൗകര്യങ്ങൾ, നടുമുറ്റം, തെക്കിണി, വടുക്കിണി, ശീലാകം, പൂജാ റൂം, അതെല്ലാം അതേപോലെ. ഞങ്ങൾക്കിപ്പോൾ ഒരു വേട്ടേക്കരമ്പാട്ട, അങ്ങനെ കുറേ കൊല്ലത്തിൽ കുറേ ചടങ്ങുകളുണ്ട് ഈ നാലുകെട്ടിനോട് അനുബന്ധിച്ച് നടക്കേണ്ട ചടങ്ങുകൾ. അപ്പോൾ അതിനൊക്കെ ഈ നാലുകെട്ട് വേണം. ഇപ്പോൾ വേട്ടേക്കരമ്പാട്ട് പറഞ്ഞാൽ തെക്കിണിയിലാണ് നടത്തുക. അപ്പോൾ അതിന് ആ തെക്കിണി എന്നുള്ള സമ്പ്രദായം അവിടെ വേണം. പിന്നെ ശ്രാദ്ധം ഊട്ടുക, അതിനൊക്കെ ഈ തെക്കിണി ഇത് വേണം. പിന്നെ ഞങ്ങൾ പരദേവത വേട്ടേക്കരൻ അതിനൊക്കെ പ്രതിഷ്ഠിക്കാൻ ശീലാകം വേണം. ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശീലാകം ഒക്കെ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതിന് ദേവാലയത്തിൻ്റെ കണക്കിലുള്ള നാലുകെട്ടിലാണ് പാടുള്ളൂ. ഒരു സാധാ വീട്ടിൽ ഈ വിഗ്രഹാരാധന പാടില്ല, അമ്പലത്തിൻ്റെ കണക്കാവണം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ കണക്കിൽ വേണം ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനും അതിനെ പൂജിക്കാനും. അങ്ങനെയുള്ള ഓരോ അതിന് ആ ഒരു ആശയമാണ് ഇങ്ങനെയും ഒരു നാലുകെട്ട് വരാനുള്ള കാരണം. തികഞ്ഞ ഈശ്വര വിശ്വാസി കൂടിയായ അദ്ദേഹം
തൻ്റെ ആചാരങ്ങൾക്ക് കൂടി വിഘ്നം വരാത്ത രീതിയിലാണ് വാസഗ്രഹം ഒരുക്കിയെടുത്തത്. നാലുകെട്ട് സാധാരണ ഒരു നിലയിലാണ് കാണാറുള്ളത്. ഇത് ഞാൻ മൂന്ന് നിലയായിട്ടാണ് പണിതിരിക്കുന്നത്. മൂന്നാമത്തെ നില ഒരു ഹാളായിട്ട് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെ ഫസ്റ്റ് ഫ്ലോറ് വരുന്നത് ബെഡ്റൂമുകളും ബാത്റൂമുകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറ് ശരിക്കും പഴയ മോഡൽ ദക്കിണി വെളുക്കിണി ആ നിലയ്ക്കുള്ള പഴയ നാലുകെട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വപ്നഗ്രഹത്തെ നമ്മുടെ സ്വന്തം ഭൂമിയിലേക്ക് ആവാഹിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ചാണ് അണ്ടലാടി മന നിർമ്മിച്ചെടുത്തത്. എൻ്റെ മനസ്സിലിപ്പോൾ ഈ നാലുകെട്ട് വേണമെന്നൊരു മോഹം തുടങ്ങി അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്ക് ആദ്യം ഈ കാണിപ്പയൂരിൻ്റെ ജയ് സ്മിതേഷ് അദ്ദേഹം വന്നു കണക്ക് തന്നു. പിന്നെ ഈ നമുക്ക് പഴയ കാലത്തൊക്കെ ഈ ഭൂമി പൂജ ഇതിലുള്ള മരങ്ങളൊക്കെ വെട്ടി അതിൻ്റെ ആ പഴയ കാലത്ത് പോലെ അവരുടെ അനുവാദം മേടിച്ച് വാസ്തുപുരുഷനെ ആദ്യം പൂജ കഴിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമി അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നിട്ടാണ് ഞങ്ങൾ ഈ നാലുകെട്ടിൻ്റെ ഒരു ആരംഭം തുടങ്ങുക. അപ്പോഴും അതെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അതെ കണക്ക് ശരിയാക്കാനും അതിൻ്റെ ചെറിയ യവക്കണക്കിന് പോലും ഇത് നൂലഴയ്ക്ക് പോലും വ്യത്യാസം വരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേണാട് നാരായണൻ നമ്പൂതിരി ഇപ്പോൾ ഈ ഇതിൻ്റെ എൻജിനീയറായിട്ട് കണക്ക് നോക്കാനും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടവും ഈ നാലുകെട്ടാവുകൊണ്ടുള്ള ഇതാണ്. അതിൻ്റെ ആ കണക്ക് ഒരു യവം തെറ്റിയാലടക്കം നമുക്ക് ദോഷമാണ്. പഴയ ഇല്ലങ്ങളിലൊന്നും ഈ ചുറ്റുമതിൽ അല്ലെങ്കിൽ ഗേറ്റ് അതൊന്നും കാണില്ല. ഇപ്പോൾ പഴയ ഇതിലൊക്കെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതല്ലോ ഗേറ്റും കാല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ആ മുറ്റത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു അതിർത്തി അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ അതെ ഇപ്പോൾ ഗേറ്റൊന്നും വെച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിൽ ആൾക്കാർക്ക് ഏത് അർദ്ധരാത്രിയും ഈ ഇല്ലങ്ങളിൽ മനകളിൽ വരാം എന്ത് ആവശ്യത്തിനും വരാമെന്നാണ് പഴയ ഒരു സങ്കല്പം. ഒരു അല്ലേ പിന്നെ ഈ സ്ഥലം മുഴുവൻ ഇതാവുണ്ട് പഴയ അടച്ചുറപ്പോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള പഴയ കാലത്തുള്ള ഇതില്ല. പക്ഷേ ഈ എല്ലാ പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞത് ഏത് സമയത്ത് വേണമെങ്കിൽ ഒരു ഇല്ലത്തേക്ക് വരാം, നാട്ടുകാർക്കായാലും എന്ത് പരാതിയായാലും ആവശ്യമായിട്ടും വരാമെന്നുള്ളൊരു സങ്കല്പമാണ് ഈ ഗേറ്റ് വയ്ക്കാത്തതെന്നാണ് പഴയ കാരണവന്മാരൊക്കെ പറയാറ്. നാലുകെട്ടിൻ്റെ മുഖഭംഗിയുടെ പ്രൗഢി എന്ന് പറയുന്നത് കൂത്തമ്പലങ്ങളിൽ കാണപ്പെടുന്ന ഇതുപോലെയുള്ള വുഡ് ഡിസൈൻ വർക്കുകളാണ്. ഇതിവിടെ ധാരാളം കൊടുത്താണ് ഈ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. കുതിരക്കാലം എന്നാണ് ഇതിന് ശരിക്കും ഭാഷ. അതുണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ തേക്ക് വുഡിലാണ്, തേക്ക് വുഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ പൊതുവേ സാധാരണ എവിടെയും കാണാത്തതാണ് തേക്ക് വുഡിൽ ചെയ്യണത്. ഇപ്പം പുതിയ മോഡലനുസരിച്ച് അവർ കോൺക്രീറ്റിലൊക്കെയാണ് ചെയ്യാറും. ഇത് ഞാൻ വുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് മോൾഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കിളിവാതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് കൊട്ടാരങ്ങളിൽ രാജാക്കളെല്ലാം വന്ന് പ്രജകളെ കാണാൻ വേണ്ടി തുറന്നെടുക്കുന്ന അതേ സ്ഥാനമാണ് അതിന്. വരാന്ത കംപ്ലീറ്റ് നാലോറും വരാന്ത ഉണ്ട്, അത് മുഴുവൻ ഉപയോഗിക്കാനും പറ്റും. റൂഫുകൾ കംപ്ലീറ്റ് പഴയ മോഡൽ ഓട് മേഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പഴയ ട്രഡീഷണലായിട്ട് കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. രണ്ട് മുഖപ്പുണ്ട്, മുകളിലൊരു മുഖപ്പുണ്ട്, താഴത്തൊരു മുഖപ്പുണ്ട്. മുകളിലത്തെ മുഖപ്പ് ഉദ്ദേശം എന്താ വെച്ചാൽ ആ വാരിക്കുട്ട എന്നുള്ള സ്ഥാനമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ മുഖപ്പ് കൊടുത്തിരിക്കുന്നത് വ്യാളി വെച്ചുകൊണ്ടാണ്. വ്യാളിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് ഈ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ദേവി സങ്കല്പത്തിൽ ഒരു ദേവി വിഗ്രഹവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ മരത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ തൂവാന കൊടുത്തിട്ടുണ്ട്. തൂവാന കംപ്ലീറ്റ് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ആ പഴയ ട്രഡീഷണൽ അനുസരിച്ചും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നാലുകെട്ടിൻ്റെ വലിപ്പവും നാലുകെട്ടിൻ്റെ മുഖഭംഗിയുടെ വേഷപ്പകർച്ചയും കണ്ട് മതിമറന്നാണ് നമ്മൾ സോപാനത്തേക്ക് എത്തുക. സോപാനം കംപ്ലീറ്റ് കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കരിങ്കല്ല് ഇത്രയും ഉയരത്തിൽ ചെയ്യുമ്പോഴാണ് അതിന് ഭംഗിയുള്ളൂ. അതുകൊണ്ടാണ് സോപാനം അങ്ങനെ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നിന്ന് നാലുകെട്ടിന് കൂടുതൽ ഉയരം തോന്നുന്ന രീതിയിലാണ് ഇവിടെ തറ നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ തറയും നാലുകെട്ടിന് കൂടുതൽ ചാരുത പകരുന്നുണ്ട്. പഴയ ട്രഡീഷണൽ പ്രകാരമാണ് പാതകം, തറ, ഗളം, പടി അങ്ങനെ ആ സ്ഥാനം ഒക്കെ കൊടുത്തും കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഉയരം കൂട്ടി പണിതിട്ടുണ്ട്. സാധാരണത്തെ കണക്കിൽ നിന്ന് കൂടുതൽ ഉയർത്തിയിട്ടാണ് പണിതിരിക്കുന്നത്. എലിവേഷനിൽ ഷോ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോപാനം കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്നത് പൂമുഖത്തേക്കാണ്. പൂമുഖത്ത് രണ്ട് സൈഡിലും ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ആ ഇരിപ്പിടം തന്നെ
രണ്ട് സൈഡിലേക്കായിട്ട് വരാന്ത കൊടുത്ത് അതേ എല്ലാ ദിക്കിലും ഇരിപ്പിടം കൊടുത്തുകൊണ്ടാണ്. കാരണം ഇവിടെ കൂടുതൽ ആൾക്കാർ ഇരിക്കാൻ വരാനുണ്ട്. അത് കണക്കൂട്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഈ ഭൂമുഖം എന്നൊക്കെ പറഞ്ഞാൽ അടച്ചുറപ്പാക്കി ഇടുക, അല്ലെങ്കിൽ ഒരാൾക്കും വരാൻ പറ്റില്ല. ഇതിപ്പോൾ അല്ല, ഇപ്പോൾ ഏത് അർദ്ധരാത്രിയും ആർക്കും വന്നാൽ എപ്പോൾ വേണമെങ്കിൽ ഈ വരാന്തയിലൊക്കെ ഇരിക്കാം. പിന്നെ അല്ലാത്ത സമയത്തും അതേ തന്നെ കാണാൻ വരുന്നവർക്കോ അമ്പലം ഫീൽഡാവും. ഞാൻ പൂജാ കാര്യങ്ങളൊക്കെ അനവധി ആൾക്കാർ കാണാൻ വരും. അവർക്കൊക്കെ ഇരിക്കാനും ഒരു കാറ്റ് ഒരു എയർ സർക്കുലേഷൻ ഇരിക്കാൻ, കാറ്റ് കണ്ട് സുഖമായിട്ട് ഇരിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം. ഇങ്ങനെ ഈ വരാന്തയൊക്കെ അങ്ങനെയാണ് ഞാൻ എൻ്റെ മോഹത്തിൽ വന്നത്. ഇദ്ദേഹം വൈഫ് രേഖ എന്നാണ് പേര്. ഇരിഞ്ഞാലക്കുള ഗ്രാമം മുപ്പളി അവിടുന്ന് അവിടെ ഞാൻ കല്യാണം കഴിച്ചത്. മകൻ പരമേശ്വരൻ ശ്രീകുട്ടെന്ന് വിളിക്കും. പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പോൾ വൈഫ് ഹൗസിലും അതെ, ഈ നാലുകെട്ട് എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെയും വീട്. അപ്പോൾ വൈഫിനും അതെ, ഇങ്ങനെ ഒരു നാലുകെട്ടിലാണ് താമസിക്കാനും ഇഷ്ടം. മകനും അതെ, കുറച്ച് വിശാലമായിട്ട് ഈ കളിച്ച് വളർന്നതൊക്കെ തറവാട്ടിൽ നാലുകെട്ടിലാണ്. അതുകൊണ്ട് മകനും ഇതേപോലെ ഒരു വലിയ വീട് വേണമെന്നൊരു മോഹം ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനൊരു വീട് വയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടായത്. ഈ മരത്തിൻ്റെ പണികളാണ് കൂടുതൽ പഴയകാലത്ത് വരിക. ഈ പൂമുഖത്തിൻ്റെയും അതിൻ്റെ ചാരുപടി, അല്ലെങ്കിൽ കട്ടള തട്ടിടുക, അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും ഈ പഴയകാലത്ത് അനവധി ചിലവ് ഉള്ളതും അത് അതേപോലെ പണിയെടുക്കാൻ നിശ്ചയമുള്ളവരും കമ്മിയാണ്. അതിന് പറ്റിയ ആൾക്കാരെ എനിക്ക് കിട്ടാനും ഇപ്പോൾ ഈ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ആശാരിയാണ് ഷിബു. അത് ചാരുപടിയിലെ നമ്മളെ ഇരിക്കുന്ന ഒരു ഫസ്റ്റ് എൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് സോപാനം കഴിഞ്ഞിട്ട് നമ്മുടെ ചാരുപടി അരയന്നത്തിനാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചിറകായാലും ഇതിൻ്റെ എല്ലാ മെയിനായിട്ടുള്ള കൊത്തുപണികളിലൊക്കെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കരിങ്കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗജമുട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സോപാനം, അങ്ങനെ അതൊക്കെ കരിങ്കല്ലിലാണ്. നമ്മുടേതായ വർക്കുകൾ ഇതാ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൊത്തുപണികളൊക്കെ നല്ല ഒരു പഴയ ട്രഡീഷണൽ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അരയന്നത്തിൽ. ഇരിപ്പിടം കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, കാരണം ആൾ വഴുക്കി വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചാരി ഇരിക്കാനുള്ളത് തേക്കിൽ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തൂണുകളെല്ലാം കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് കരിങ്കല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. മുകളിൽ ബീമുകളും കരിങ്കല്ലാക്കിയിട്ടുണ്ട്. അത് അതിന് പ്രത്യേക വർക്ക് ടെക്സ്ചർ വർക്കാണത്. അങ്ങനെ ചെയ്തിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പഴയ ട്രഡീഷണൽ മാതിരി തന്നെ തൂണുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ അണ്ടലാടി മനയിൽ പൂമുഖത്തെ സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഈ അമ്പലങ്ങളിലൊക്കെ കാണുന്ന അലസി കഴുക്കോല് പറയും, അതിൻ്റെ രീതിയിലുള്ള വർക്കാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അലസി കഴുക്കോൻ്റെ പ്രത്യേകത, നമ്മൾ ഈ കഴുക്കോൻ്റെ ഏറ്റവും താഴെ സെൻട്രലിൽ നിന്നിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ നേരേഖയിൽ എവിടെ നോക്കിയാലും കഴുക്കോലുകൾ കാണാം. നമ്മുടെ നേരെയായിട്ട് എങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കിയാലും നമുക്ക് ആ കഴുക്കോലുകൾ കാണാം. അത് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് കണ്ടിട്ടുള്ളത്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ കഴുക്കോലുകളാണ് കണ്ടിട്ടുള്ളത്, ഈ അലസി കഴുക്കോല്. അപ്പോൾ അതിൻ്റെ ആ രീതിയിൽ പണിയെടുക്കണമെന്ന് നല്ല മോഹമുണ്ടായിരുന്നു. അതിപ്പോൾ ഫസ്റ്റിൽ സാധിച്ചത് ഇവിടെയാണ്. ഇതിൻ്റെ ചുമരുകൾ കംപ്ലീറ്റ് വെട്ടുകല്ലിൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ പഴയ ട്രഡീഷൻ വരാൻ വേണ്ടിയിട്ട് കുറേ ഡിസൈൻസ് കൊടുക്കുന്നു. ആ ഡിസൈൻസ് ഈ കാണുന്നതിന് പഞ്ചരം എന്നാണ് ഇതിന് പറയുക. മുകളിൽ വളരെ കപോധം എന്ന് പറയും. ഇതിലെ വേറൊരു പ്രത്യേകത ഉള്ള സാധാരണ നാലുകെട്ടുകളിൽ ജനലുകൾ വലുപ്പം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ പറ്റില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് വലിയ ജനലുകളാണ് എല്ലാ ചുമരുമ്പിലും കൊടുത്തിരിക്കുന്നത്. വെളിച്ചം കിട്ടാനാണ് പ്രധാന ഉദ്ദേശം. കട്ട്ള ഈ പഴയ ഇതിലുപോലെ ഈ അഷ്ടലക്ഷ്മി എൻ്റെ പരദേവതയുടെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രതിമ ഉണ്ടാക്കി. അതൊക്കെ അനവധി ചിലവുള്ളതാണെങ്കിലും പക്ഷേ അതിന് പറ്റിയ ആൾക്കാരെ എനിക്ക് കിട്ടാനും ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ആശാരിയാണ് ഷിബു പറഞ്ഞൊരു ആശാരി. അയാളുടെ ആ മരത്തിൻ്റെ പണി, അത് ഈ ഇതിന് ഇതിൻ്റെ ആ കൂട്ട പഴയ മരത്തിൻ്റെ കട്ടിലയുടെ കൂട്ടൊക്കെ പ്രത്യേക തരമാണ്. ഈ ആണി ഇതൊന്നുമല്ല, ഈ വേറൊരു തരത്തിലാണ്. അതൊക്കെ അറിയാൻ തന്നെ കുറേ അവർ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് അതിൻ്റെ ഫിറ്റിംഗ് ഇതൊക്കെ ഉണ്ടായത്. പൂമുഖത്തെ ഇവിടെ തച്ചുശാസ്ത്രത്തിൻ്റെ മികവിൽ വാർത്തെടുത്തിരിക്കുകയാണ്. ഇരിപ്പിടത്തിലിരുന്ന് ചുമരിൻ്റെ അഴകും തടിയിൽ തീർത്ത വിസ്മയങ്ങളും കണ്ട് നമ്മൾ അന്തം വിടും. വീടിൻ്റെ ആ ട്രഡീഷണൽ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത്. കൊത്തുപണികളിൽ നമ്മൾ ശില്പങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അഷ്ടലക്ഷ്മി രൂപങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. താമരയിലാണ് അഷ്ടലക്ഷ്മി രൂപങ്ങളെല്ലാം നിൽക്കുന്നത്.
അതേപോലെ ഗജന ആയാലും രണ്ട് സൈഡിലുള്ള ഗജന ആയാലും എല്ലാം താമരടായ ഒരു എതിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. മരത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാതിലിൽ പിച്ചളക്കെട്ടുകൾ ആ പഴയ ഒരു ശൈലിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോപാനം കയറി വന്ന് പൂമുഖത്ത് എത്തിയാൽ പിന്നെ ഒരു ഡോറാണ്, അത് ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡോറ് തുറന്നാൽ നേരെ പൂജാ റൂമാണ് കാണുക. പൂമുഖത്ത് നിന്ന് കടന്നാൽ വലിയൊരു ലിവിങ് റൂമാണ്. ഇവിടെ ഉള്ളിലേക്ക് എത്തുമ്പോഴേക്ക് ട്രഡീഷണലും മോഡേണും ആയി കൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചുമര് മുഴുവൻ വുഡിൽ ചെയ്ത് ഡെക്കറേഷൻ, ടി വിയും ഒക്കെ വയ്ക്കാനുള്ള സൗകര്യത്തിന് ടി വി വയ്ക്കാൻ പറ്റിയതിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ സെറ്റ് ഇട്ടിട്ടിരിക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ ഡ്രോയിങ് ഹാളിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളും തട്ടിട്ടിട്ടാണ് പണിതിരിക്കുന്നത്. തട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ഞങ്ങൾ കോൺക്രീറ്റ് സ്ലാബ് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അടിയിൽ തട്ടിട്ടു, മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് കൊടുത്തു. ചൂട് കുറയും എന്നുള്ള പ്രധാന കാരണം പിന്നെ ഭംഗി ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ പഴയ ലുക്ക് കിട്ടും വേണം, പഴയ പണ്ടൊക്കെ തട്ടിട്ടുള്ള വീടുകളെ കാണുള്ളൂ, അതേപോലെ ആവണം എന്ന് കരുതിയിട്ടാണ് സീലിംഗ് ഇങ്ങനെ ചെയ്യാൻ കാരണം. വീടിനകത്ത് വയ്ക്കുന്ന ഫോട്ടോസുകളെല്ലാം നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് വെക്കണം തന്നെ ഇല്ല, നമുക്ക് ഇതേപോലെ വുഡിലുണ്ടാക്കിയിട്ട് കളർ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തേക്കിൽ കയ്യേറ്റ് തന്നെ കർവ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപമാണ് ഇത്. ഇതിൻ്റെ സൈസ് 5 അടി നീളം 3.5 അടി വീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് അണ്ടലാടി മനക്കിലത്തെ ഏറ്റവും മൂത്ത തിരുമേനിയായ വാസുദേവൻ നമ്പൂതിരിപ്പാടാണ്. ഡ്രോയിങ് ഹാളിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നാൽ ഇവിടെ നടുമുറ്റമാണ് വരുന്നത്. നടുമുറ്റം 4 ഭാഗത്തും വരാന്തകളും ആണ് വന്നിരിക്കുന്നത്. നടുമുറ്റത്തേക്ക് ഇറങ്ങാൻ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ സോപാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുമുറ്റത്തൊരു മുല്ലത്തറ, നടുമുറ്റത്തിൻ്റെ നേരെ കിഴക്ക് വശത്താണ് പൂജാ റൂം കൊടുത്തിരിക്കുന്നത്. പൂജ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂജാ റൂമിൽ പ്രതിഷ്ഠ ഉണ്ട്. സാധാരണ പ്രതിഷ്ഠ ഉണ്ടായതുകൊണ്ടല്ല പൂജാ റൂമിൽ വിഗ്രഹം ഉണ്ടാവാറില്ല, ഇതിൽ വിഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ദേവാലയം പോലെയാണ് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തൊക്കെ ട്രഡീഷണലായിട്ട് പഴയ മോഡലിൽ ഗാളിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള സാധാരണ നാലുകെട്ടിൽ അത് കൊടുക്കാറില്ല. നടുമുറ്റത്തിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് തെക്കിണി വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിന് പണ്ടത്തെ കണക്ക് പ്രകാരം വടുക്കിണി എന്നാണ് ഈ സ്ഥാനം ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. നാലുകെട്ട പറയുമ്പോൾ തന്നെ ഒരു ദേവഗണ ആ കണക്കാണ്. അതിൽ ഒരു ദേവാലയം വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും, അപ്പോൾ അതിൻ്റെ ആ കണക്കിലാണ് നമ്മൾ ദേവാലയത്തിൻ്റെ കണക്ക്. ആ കണക്കിനനുസരിച്ചിട്ടുള്ള എൻ്റെ പരദേവതയുടെ വിഗ്രഹത്തിൻ്റെ കണക്കും നടുമുറ്റം അതൊക്കെ അതിനോട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് തേവാരം നമസ്കാരം അതിനാണ് ഈ നടുമുറ്റം നാലറ എന്നാണ് പറയുക. നമ്മൾ ഈ നാല് ഈ വരാന്തയ്ക്ക് നാലറയും ഈ വരാന്തയിലാണ് നമ്മൾ ബാക്കിയുള്ള തേവാരങ്ങൾ നമസ്കാരം സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സന്ധ്യാവന്ദനം ജപം അതിനാണ് ഈ കരിങ്കല്ലിൻ്റെ പഴയകാലത്ത് ചിലപ്പോൾ മരവും അല്ലെങ്കിൽ ഇപ്പോൾ കരിങ്കല്ലാണ് കരിങ്കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ ജപിക്കാനും നമസ്കരിക്കുക. ഈ ചുറ്റുവരാന്ത കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. 7 അടി വീതിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഏത് ഭാഗത്തേക്കും വേഗം എത്തിപ്പെടാൻ പറ്റുന്ന സൗകര്യത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ നടുമുറ്റം എന്നുള്ള സ്ഥാനത്തിന് പ്രധാനമായിട്ട് കൊടുക്കുന്നത് എയർ പോകാനാണ്. ചൂട് വായു നടുമുറ്റത്ത് കൂടെ പുറത്തേക്ക് പോകും, അതുകൊണ്ട് അകത്ത് ചൂടുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വീടിനകത്തെ ഫ്ലോർ ലെവലിൽ നിന്ന് കുറച്ചുയർത്തിയാണ് ഈ തറ നിർമ്മിച്ചിരിക്കുന്നത്. തെക്കിനി എന്നറിയപ്പെടുന്ന ഇത് നാരായണൻ നമ്പൂതിരി തൻ്റെ ആചാരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരിടമാണ്. ഇവിടെ നമ്മളെ ആകർഷിക്കുന്നത് ചുമർ ചിത്രത്തിൻ്റെ ഒരു പതിപ്പാണ്. തെക്കിണിയുടെ ഈ സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ എൻ്റെ പരദേവത, വേട്ടയ്ക്കൊരു മകൻ പാട്ട്, കളംപാട്ട് അതൊക്കെ പ്രധാനമായിട്ടും ഈ തെക്കിണിയിൽ വെച്ചിട്ടാണ് നടത്താറ്. പിന്നെ ഉള്ളത് വേദ സംബന്ധമായിട്ടുള്ള ഇതാണ്. അപ്പോൾ വാരം, ജട, രഥ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട് ഈ വേദത്തിൻ്റെ ഇത്. അതൊക്കെ എല്ലാം കൊല്ലത്തിലും നടത്തുന്നതാണ്. അതൊക്കെ ഈ തെക്കിണിയിൽ വെച്ചിട്ടും എല്ലാം തെക്കിണി ഈ തെക്കിണി ഭാഗത്ത് അവിടെ ഇരുന്നിട്ട് ഒക്കെയാണ് അതിൻ്റെ ചടങ്ങുകൾ. പുതിയ തലമുറയിലൊക്കെ ഇപ്പോൾ ഇത് ടി വി കാണാനും അതിനൊക്കെ ആവും, പക്ഷേ നമ്മളെ സങ്കല്പം പഴയ ഇതിൽ ഇതിനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നടുമുറ്റത്ത് നിന്ന് പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെയും വുഡിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ഡൈനിങ് ടേബിളിൻ്റെ നിർമ്മാണം. ഡൈനിങ് ടേബിളിനോട് വളരെ അടുത്ത് തന്നെയാണ് കോമൺ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിൽ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഡൈനിങ് ഹാൾ സാധാരണ മോഡേൺ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചൺ, കിച്ചൺ മോഡുലാറാണ്, കംപ്ലീറ്റ് മോഡുലാർ ഞാൻ തന്നെ നേരിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യിച്ചിട്ടുള്ളതാണ്. എല്ലാ വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോൾ യൂണിറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം അടങ്ങിക്കൊണ്ടുള്ളൊരു കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. വലിയ വാർഡ്രോബുകളും സീലിംഗ് വർക്കുകളും നൽകിയാണ് ഈ റൂമുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഇനി നമുക്ക് പോവേണ്ടത് മുകൾ നിലയിലേക്കാണ്. വുഡിൽ തന്നെ തീർത്തിരിക്കുന്ന ഹാൻഡ് റെയിൽസാണ് ഇവിടെ സ്റ്റെയർ കേസിൽ നൽകിയിരിക്കുന്നത്. ചില മോഡേൺ ഡിസൈനുകളും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി മുകളിലെത്തുമ്പോൾ മോഡേൺ രീതിയിൽ പല വർണ്ണങ്ങളിലുള്ള ഫ്ലോർ ടൈൽസാണ് നമ്മളെ വരവേൽക്കുന്നത്. നമ്മൾ എലിവേഷനിൽ കണ്ട ആ പഴയ കൂത്തമ്പലങ്ങളിൽ കാണുന്ന ഡിസൈനുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ലൈറ്റും കാറ്റുമെല്ലാം ഇവിടെ കിട്ടും. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾക്ക് വലിയൊരു ലിവിംഗ് റൂമുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് 2 ബെഡ്റൂം, ലെഫ്റ്റിലും റൈറ്റിലും 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. തെക്ക് വശത്തായിട്ട് ഒരു വേറൊരു ബെഡ്റൂം, കുട്ടികൾക്കായിട്ടുള്ള ഒരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. വലിയ വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുമരിൻ്റെ മുകളിൽ മുഴുവൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ബാത്റൂമുകളിലേക്കുള്ള എൻട്രി നമുക്ക് നേരിട്ട് കാണില്ല. അങ്ങനെയൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. പാനലി തന്നെ ഭാഗത്തൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ആ ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് ബാത്റൂമിലേക്കുള്ള ഡോറ് കാണുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പാനൽ ചെയ്തതിൻ്റെ ഒരു ഡോറ് തുറന്നാൽ വീണ്ടും ഒരു ഡോറ് തുറന്നാലാണ് മുകളിലേക്ക് 3-ാമത്തെ നിലയിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. എലിവേഷനിൽ നമ്മൾ ഏറ്റവും മുകളിലായി കണ്ട ഡിസൈനിലേക്കാണ് ഈ സ്റ്റെയർ കേസിലൂടെ കയറി ചെല്ലുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ നല്ലൊരു TV യൂണിറ്റും മോഡേൺ രീതിയിലുള്ള സോഫ സെറ്റിയുമാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ താഴത്തെ വരാന്തയുടെ ഈക്വലായിട്ട് മുകളിൽ അത്രയും വരാന്തയും ഭൂമുഖത്തിൻ്റെ മുകളിൽ ഒരു കാര്യം ഒക്കെ കൊടുത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്.